Hi friends, welcome to Grammar Tips. Another video. നമുക്ക് വായുകോപം മാറാൻ അതായത് അസിഡിറ്റി അതേപോലെ വയറിളക്കം മാറാനുമുള്ള ഒരു ഉഗ്രൻ ടിപ്പാണത് രണ്ട് തവണ അടുപ്പിച്ച് ചെയ്താൽ മതി കേട്ടോ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് നമ്മളൊന്ന് ചതച്ചിട്ട് ഇതിൻ്റെ നീരെടുക്കാം അപ്പം ഞാനിതൊന്ന് ചതച്ച് എടുക്കട്ടെ ഞാൻ ചതച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്കിതിൻ്റെ നീരെടുക്കണം അപ്പം നമ്മൾ പേസ്റ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ചതച്ചാൽ മതി കേട്ടോ എന്നിട്ട് എന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി എന്ന് പറയുന്നത് ദഹനത്തിൻ്റെ ബെസ്റ്റ് സാധനമാണ് ഇഞ്ചി തിളപ്പിച്ച് വെള്ളം കുടിച്ചാലും ഇങ്ങനെ നമ്മൾ ചതച്ചിട്ട് ആ വെള്ളം ഇത്രയും ഒരു ക്വാണ്ടിറ്റി ഒരു 3 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് കുടിച്ചാലും നിങ്ങൾക്ക് വായുകോപം മാറാനായിട്ട് നല്ലതാണ് ഇത് കണ്ടോ ഇതേ നീര് ഇതിൽ വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാണ്ട് വേണം നമ്മളതിൻ്റെ നീര് എടുക്കുന്നത് കണ്ടോ നല്ലോണം പിഴിഞ്ഞ് നമ്മളതിൻ്റെ നീരെടുക്കുക അസിഡിറ്റി അതുപോലെ തന്നെ പ്രതിരോധശക്തി വർദ്ധിക്കാൻ ചുമയുണ്ടെങ്കിലും എല്ലാത്തിനും നല്ലതാണ് ഇഞ്ചി നമ്മൾ ഫുൾ എടുക്കട്ടെ ഇനി നമുക്കിതിൽ ചേർക്കേണ്ട ഒരു നാരങ്ങയുടെ പകുതി അപ്പം നമുക്ക് ആ നാരങ്ങയുടെ പകുതി നമുക്കിതിൽ ദേ കണ്ടോ ഒരു നാരങ്ങയുടെ പകുതി നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു നാരങ്ങയുടെ പകുതി നമ്മൾ ദേ ചേർത്തല്ലോ ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ചെറിയൊരു എരിവും നാരങ്ങയുടെ നല്ല പുളിപ്പും ഇത്തിരി നമുക്ക് ഉപ്പ് സാധാരണ ഉപ്പാണേ അല്ലാണ്ട് വേറെ ഒന്നുമല്ല സാധാരണ ഉപ്പ് പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം ഇതിൽ വെള്ളം എന്ന് പറഞ്ഞ സാധനം നമ്മൾ തൊട്ടിട്ടില്ല നാരങ്ങ നീര് പകുതി നാരങ്ങയുടെ നീരും ഇത്ര വലിയൊരു ഇഞ്ചിയുടെ ഒരു കഷ്ണവുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഉപ്പ് ഒരു നുള്ളി എടുത്തിട്ടാൽ മതി കണ്ടോ ഇത് നമ്മൾ കുട്ടികൾക്കാണെങ്കിൽ രണ്ട് തവണയായിട്ട് കൊടുക്കുക വലിയവർക്കാണെങ്കിൽ ഇത് കറക്റ്റ് ഒരു സ്പൂണായിരിക്കും കണ്ടോ ഇതേ ഒരു സ്പൂണ് ഒരു മണിക്കൂർ ഇടവിട്ട് ഓരോരോ സ്പൂൺ കുടിക്കുക അപ്പോൾ രാവിലെ ഒരു 8 മണിക്ക് കുടിക്കുകയാണെങ്കിൽ 9 മണിക്കും കൂടി കുടിക്കുക മതി നമുക്ക് നിങ്ങൾക്ക് വയറിളക്കം അതേമാതിരി എല്ലാ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറുന്നതിനും ദഹനത്തിനും വളരെയധികം നല്ലതാണ് അതേപോലെ തന്നെ വായുകോപത്തിനും വളരെയധികം നല്ലതാണ് അത് പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഇത് രണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് ഒരു 2-3 ഒരു 1/2 സ്പൂൺ വെള്ളമൊക്കെ ചേർക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല അവർക്ക് ഇറക്കാൻ പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ചെറിയ കുട്ടികൾക്കല്ല ഉദ്ദേശിച്ചത് 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ കുട്ടികൾക്ക് ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വലിയവർക്കാണ് കൂടുതൽ വായുകോപം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം അവർക്കുള്ളതാണ് ഇത് മെയിനായിട്ട് ഈ വീഡിയോ അപ്പം എന്തായാലും ചെയ്ത് നോക്കാം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണത് നമ്മളെ പഴയ ആളുകളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് അപ്പൊ കാണാം ഫ്രണ്ട്സ് താങ്ക് യു